പരിപാടി ആരംഭിക്കുകയാണ്. പിന്നെ നമ്മുടെ ടി എം സി ടീം കൂടെ വന്നിട്ടുണ്ട്, ഉപ്പുമുളക് ടീം വന്നിട്ടുണ്ട്, എ ടി പി സിനിമയുടെ വന്നിട്ടുണ്ട്. എന്നാലും അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അതില് കൊറേ മുത്തിന്റെ വർക്കുണ്ട്. ഈ മുത്ത് അവള് കടിച്ചു പിടിക്കുന്നത് അടിപൊളി ഡ്രസ്, ഒരു വൺ ഷോൾഡർ ഡ്രസ്സാണ്, ഒരു ഷോൾഡർ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ സംഭവിച്ചാൽ ശരിക്ക് മുത്ത് വെച്ചിട്ടുണ്ട്, ശരിക്ക് കുഞ്ഞു 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 മുത്ത് വെച്ചിട്ടുണ്ടേ. ആ മുത്ത അവള് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട നോക്കിയപ്പോ തന്നെ അത് കടിച്ചു പിഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം റൈഡർ അനൂപ്രോയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, വെഡിങ് റീക്രിയേഷൻ ആണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് വെഡിങ് ഇന്നായിരിക്കത്തില്ല, നമ്മൾ ഈ പരിപാടി നടക്കുന്നതിന് അന്നായിരിക്കും, ചിലപ്പം പിറ്റേന്നായിരിക്കും, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടറിയും. അവരെന്നാണോ വീഡിയോ ഇടുന്നത് അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്, നമ്മുടെ ബ്യൂട്ടി വിങ്സ് ആതിര അവരുണ്ട്, ഉപ്പുമുളക് ലൈറ്റ് ഫാമിലി ഉണ്ട്, കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇനി ആരൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. അപ്പൊ നമ്മളിപ്പോ നെയ്യാറ്റിങ്ങൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പിലാണ്. ഇവിടെ നമ്മളൊരു ഗിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് മേടിക്കാനായിട്ട്. അയ്യോ വിഷ്ണു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോയേക്കാണ്. ഫ്രണ്ട് ഇല്ല കേട്ടോ, ഫ്രണ്ട് അവിടെ കരമനയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം അവ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടിയോ? സബ്സ്ക്രൈബർ ആയിരുന്നു. ഓക്കെ, ഇവിടുത്തെ ചേച്ചി നമ്മൾ സബ്സ്ക്രൈബർ ആയിരുന്നു. എന്തുണ്ടോ എന്ന് ആ ആ ചേച്ചി ചാനൽ ഹാക്കാവുന്നുണ്ടോ എന്ന് ചോദിച്ചെന്ന പറഞ്ഞിട്ട്. ഓ, ഇത് ഫ്രണ്ട് ഇരിക്കും ഇവിടെ, കുഴപ്പമില്ലല്ലേ. നമ്മൾ അഭിലാഷ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അഭിലാഷ് ചേച്ചിയുടെ പേര് രാധിക. സന്തോഷം സന്തോഷം. അഭിലാഷ് ആയിരുന്നായിരിക്കും ആലോചിക്കണ. അഭിലാഷാണ് നമുക്കന്ന് ദേവുവിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നത്. മറ്റേ ഫോട്ടോ വെച്ചിട്ട് ലൈറ്റ് ഒക്കെ കത്തുന്ന നമ്മളെ ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. കുട്ടിയിലെ ഏറ്റവും വലിയ ഫോട്ടോ. അതെ, അപ്പം നമ്മളിപ്പം മാരായിമുട്ട എത്തിയിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതാണ് അവിടെ. ആ പോലീസ് സ്റ്റേഷൻ എത്തി, ഇവിടെ എവിടെയോ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഇതുവഴി പോകാനും പറ്റൂലല്ലോ, അതാണ് വർക്ക്ഷോപ്പ്. ഈ വർക്ക്ഷോപ്പിന്റെ അടുത്ത് എവിടെയോ ആണ്, ഇതാണ് വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പിൽ ചോദിച്ചാ മതി. നേരെ പോയാ ചേട്ടാ, ഇവിടെ മാസ്ക് നേരെ വെക്കട്ടെ ഞാൻ. അങ്ങോട്ട് പോകത്തില്ലടാ, വണ്ടി ഇവിടെ ഇവിടെ വെക്കുന്ന നല്ലതെന്നാണ് ആ ചേട്ടൻ വീഡിയോയിൽ പറഞ്ഞ. ഇവിടെ വെക്ക്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങട്ടാ. ഇപ്പൊ വിഷ്ണു വണ്ടി ഒതുക്കന്നെ കേട്ടാ. ഇതിനാതുകൊണ്ടാണേ വീട്.
അപ്പോ ഇനി ഞാനാണ് ക്യാമറാമാൻ, ഷൈന ഷൈന വ്ലോഗർ, വ്ലോഗർ ഷൈന പ്രമുഖ. അലോൺസിന്റെ കൊണ്ട് ഒട്ടും ആളില്ലാത്തൊരു സ്ഥലത്താണല്ലോ നമ്മൾ എത്തിവിട്ടത്. നീ വ്ലോഗർ വീട്ടിൽ വ്ലോഗ് ചെയ്യാൻ വന്നില്ലേ? ഒട്ടും ആളില്ല. ഇപ്പോ നമ്മൾ ഉപ്പുമുളകും ഫാമിലിയൊക്കെ ഉണ്ട്. നന്നായി നന്നായി. അപ്പോൾ നമ്മൾ വന്ന കറക്റ്റ് സമയത്താണ്, എന്തായാലും പരിപാടിയൊക്കെ സ്റ്റാർട്ടാകാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ച പരിപാടിയൊക്കെ സ്റ്റാർട്ടായി കാണും. ഒരു കല്യാണമായിരുന്നു ഇവിടെ എല്ലാവരും ഉണ്ട്. അന്ന് ഇല്ല, അന്ന് എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ കല്യാണം അതായത് നല്ല ഭംഗിയായിട്ട് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ വ്ലോഗ് കാണുന്നതിൽ കുറേ കുറേയൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ളായിരുന്നു, ഇത് എന്താണ് ഫംഗ്ഷൻ, എന്താണ് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവർക്കും റീപ്ലൈ കൊടുത്ത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലരുമാണ് പലപ്പോഴും റീപ്ലൈ ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. പിന്നെ അപ്പോൾ അതിൻ്റെ എൻ്റെ കല്യാണം ചെറിയ രീതിയിൽ നടന്നു. നമ്മുടെ നാട്ടിൽ പോലും കുറച്ച് ആൾക്കാരെ മാത്രമേ ഒന്ന് വിളിക്കാൻ പറ്റുള്ളൂ. തലേ ദിവസം പോയി തൊട്ടടുത്തുള്ള കുറച്ച് ആൾക്കാരുടെ മാത്രമേ പറയാനുള്ളൂ പറ്റുള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ട കുറേ നാട്ടുകാരും ബന്ധുക്കളും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ആരെയും വിളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം രണ്ട് ഫാമിലി, ഒരു വർഷം കൂടിയപ്പോൾ രണ്ട് ഫാമിലിയും ഒന്നിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷം. ഇതിനു മുമ്പ് സിലിണ്ടർ ഫാമിലിയൊക്കെ വന്നിട്ട് ചെറിയ രീതിയിൽ നമ്മളൊരു പരിപാടിയൊക്കെ ചെയ്തായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രതീക്ഷിച്ചിട്ട് അത്രയും വന്നില്ലെങ്കിൽ പോലും പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഈ ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ നമ്മുടെ ഡി എൻ ബിയുടെ ഒരു ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ടീമോട് എത്തിയിട്ടുണ്ട്, ഇപ്പൊ നേറ്റിങ്ങനെയാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ തീർച്ചയായിട്ടും കുളപ്പം കറിയുന്ന ആ ഒരു ജീവൻ എന്നുള്ള യൂട്യൂബ് ചാനലിന്റെ ഓണറും പ്രൊപ്രൈറ്റർക്കും ആൻഡ് എല്ലാക്കും തീർച്ചയായിട്ടും ചെറിയ എന്താണ് പരിപാടി തീർച്ചയായിട്ടും ഒരു പാട്ടോടുകൂടി പരിപാടി ആരംഭിക്കുകയാണ്. പിന്നെ നമ്മുടെ ടി എം സി ടീം ഇവിടെ വന്നിട്ടുണ്ട്, ഉപ്പുമ്പളം ടീം വന്നിട്ടുണ്ട്, യൂട്യൂബ് സിനിമയോട് വന്നിട്ടുണ്ട്. എന്നാലും എല്ലാവരും പൊളിക്കും, മജ മജ വരട്ടെ. ചാനൽ ഇത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്തത് നമ്മളെ വലിയ മനസ്സിന്റെ ഉടമയായ അനുവും ചിന്നുവാണ്. അത് എത്ര നന്ദി പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് നമ്മളെ അനു. അപ്പൊ എനിക്ക് ഇന്ന് ഇവിടെ വെച്ച് കൊടുക്കാൻ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോ അനുവിന് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാൻ പോയാണ്, അതാണ് എനിക്ക് ഒന്ന് കൊടുക്കാൻ പറ്റിയെന്ന് ഏറ്റവും വലിയ സമ്മാനം. ഒന്ന് കേടിച്ചേ അപ്പൊ പാട്ട്. മധുരം പകരാ അപ്പോ ഇനി നമ്മുടെ ഉപ്പുമുളകും ഫാമിലിയാണ് കേട്ടോ അവരുടെ അടുത്തേക്ക് പോയത്. അപ്പൊ അച്ഛനും അമ്മയും മക്കളും എല്ലാരും ഉണ്ട്, ഫുൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നത്. തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിട്ടാണ് അവര് വന്നത്. അപ്പൊ ഇനി അവര് ഫോട്ടോസ് ഒക്കെ എടുക്കുവാണ് കേട്ടാ. എന്തൊക്കെയോ സംസാരിച്ചോണ്ട് നിക്കാണ്. അപ്പൊ നമ്മളെല്ലാം ഫുഡ് കഴിക്കാനാണ് കേട്ടോ, ബൊഫേ ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കണ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് എന്റെ ഫാമിലി ഒരുമിച്ചാണ്ടിരിക്കണ. അപ്പൊ ദേവൂട്ടി ഒന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് ഐസ്ക്രീം കുടിക്കണം കേട്ടോ. അറേഞ്ച്മെന്റ്സ് ഒക്കെ പൊളിയാണ് കേട്ടോ. എനിക്ക് ഇതുമില്ല, അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇനിയിപ്പം വേണ്ട അല്ലേടാ. ഓ ആ
അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. പക്ഷെ അത് തൽക്കാലത്തേക്ക് ഇത്രയും ആൾക്കാരെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കട്ടെ കേട്ടോ. അഞ്ചു ചേച്ചി കൂടെ നിൽപ്പുണ്ട്. അയ്യോടെ ഞാൻ പോയി ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ഇവിടെ നിനക്ക് നീ കഴിച്ചില്ലേ, ഞാൻ അവിടെ നിന്ന് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ കമൻ്റ് തൊഴിലാളി വിഷ്ണു കണ്ടാണ് കേട്ടോ ആ ഒരു മഞ്ഞ കളർ ടീഷർട്ട് ഇട്ടിരുന്നത്. അപ്പോൾ അവൻ അനുചേട്ടൻ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു, പക്ഷെ നമ്മളെ കണ്ടില്ല കേട്ടോ. അപ്പോൾ സ്റ്റേജിൽ ബിജു ചേട്ടൻ്റെ നാടൻ പാട്ട് എന്താണ് പരിപാടി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവുട്ടി നമ്മളൊരു സബ്സ്ക്രൈബറുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ദേവുട്ടി എല്ലാവരും പോകും കേട്ടോ. അപ്പം നമ്മളിവിടെ ഒരു സബ്സ്ക്രൈബറായിട്ട് ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴാണ് അതാ വരുന്നു നമ്മുടെ ബ്യൂട്ടി വിങ്സ് അതിരായ നവീൻ ചേട്ടൻ എൻ്റെ പീക്കു. അവരിച്ചിരി വരാൻ ലേറ്റായിട്ടാ, കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പീക്കു ഉറങ്ങിയൊന്നുമില്ല അതുകൊണ്ട് ഇച്ചിരി വരാൻ ലേറ്റായി. അപ്പോൾ വന്ന് ഉടനെ സംസാരിച്ചുകൊണ്ടിരിക്കണ്ട. അപ്പോ ദേവ് ബഹളം തുടങ്ങി. അതാ നമ്മളിവിടെ ഉള്ള സഞ്ജയ് ആറന്മുളയാണ്. ഇപ്പൊ വന്നോളോ രാവിലെ വന്നോ കന്യാകുമാരി പോവും. അപ്പോ അടുത്തത് വിഷ്ണു എത്തിയിട്ടുണ്ട്. അവൻ ലൈവാണ് കേട്ടോ, അവൻ ലൈവിലാണ്. എല്ലാരും ലൈവ് ഇങ്ങനെ ചേച്ചിമാരും ഒക്കെ കുമ്മാരും എന്ത് ഒരേ അറുമാതം ഒരേ അറുമാതം. ഇനി നിന്നാലും ആരും തിരക്കുന്നില്ലല്ല, ആരും തിരക്കുന്നില്ല. ഉയരുന്നായിരിക്കില്ല മാറുന്നായിരിക്കും. തരാം ഓക്കെ. അപ്പോ നമ്മളെ ഉപ്പുമുളം ഫാമിലിയുടെ ഏറ്റവും ഇളയ ആള് കുഞ്ഞു മെമ്പറെ കിട്ടിയിട്ടുണ്ട്. ദേവ് കുഞ്ഞിലെ ഇതുപോലെ ചബ്ബി അരണല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ദേവു 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 നമസ്കാരം. നിങ്ങൾ എവിടെ വെച്ച് നമ്മള് വേളിയിലെ കിടക്കുവായിരുന്നു. അല്ലല്ല വാവാത് ഇത് അവരുടെയാണ്. പാറശാല. അപ്പൊ നമ്മളൊരു സബ്സ്ക്രൈബർ തന്നെ കിട്ടിയിട്ടുണ്ട്. വാവേ വാഞ്ചമ്മ ചുൻ്റെ ദൈവമേ പുതിയ വാവേ വാഞ്ച്. താരാന്ത് എനിക്കറിഞ്ഞൂടാ. ഡീ അതാരി അയ്യോ അവള് ഇറങ്ങൂലെന്ന് തോണ്ട 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 അമ്മ കെട്ടിപ്പിടിച്ച് കിടക്കണം. അയ്യോ യൂതാ കിടന്ന് അയ്യോ ദേവ് കലിപ്പായി എനിക്കറിഞ്ഞൂടാ. എൻ്റെ അടുത്തൊക്കെ യാത്ര വരാൻ പോവാണ്. ഇവിടെ ഒരേ ബഹളം. കമ്മനത്തെ എല്ലാവരും ഇഷ്ടം മുടിയൻ. നമ്മൾ പോട്ടടെ ജീവിച്ച് പോട്ടടെ. മൂന്നാമത്തെ ക്യാമറ
എടാ നീ പറഞ്ഞിട്ടു ശയനയാത്ര പറയാൻ പോവാണ്. നവീൻ ചേട്ടന്റെ ധീരരോദനം ധീരരോദനം പീക്കു ഒരു തിരിക്കില്ല കേട്ടാ. പീക്കൂരെ തീ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ കണ്ട കണ്ട വീഡിയോ കാണിക്കണേണ്ട. പൊന്നുണ്ട് ആക്ച്വലി പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അവിടെ ഒരുപാട് പരിപാടികൾ ഉണ്ട്. അവിടെ ഇനി കേക്ക് കട്ടിംഗ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ എല്ലാരും ചേട്ടന്റെ ചാനലിൽ ട്വിറ്ററിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അവരെന്തായാലും വീഡിയോ ആണ് അത് കണ്ടു കാണുള്ളൂ. അപ്പൊ കണ്ടിട്ടു കാരണം ഞങ്ങൾ അയ്യോ ഞങ്ങൾക്ക് മണി ഇപ്പൊ എട്ടര കഴിഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് എത്തുമ്പോൾ നല്ല ലേറ്റ് ആകും. പിന്നെ കൊച്ചും കൂടെ ഉണ്ട്. ഞാനാണെങ്കിൽ ക്യാപ്പ് പോലും ഉണ്ട് കാരണം ക്യാപ്പ് എടുത്താലും കൊച്ചു വെക്കത്തില്ല. അപ്പൊ പിന്നെ അത് നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഭയങ്കര സീനാവും. നമ്മളെന്തായാലും വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും നമ്മൾ പോവാണ്. അപ്പോ നാളെ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും.